വീഡിയോയിൽ സംസാരിക്കുന്നത് 2023 സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന അവസാന കോളേജുകൾ ഏതൊക്കെയാണ്, ആ കോളേജുകളുടെ എത്ര മാർക്ക് ഉള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത്, എത്ര റാങ്ക് ഉള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇനി എത്ര റാങ്ക് ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണോ, ഈ അവസാന റാങ്ക് ലഭിച്ചിരിക്കുന്ന കോളേജുകൾ നോട്ട് ചെയ്ത് വെക്കുക, സംസ്ഥാനം നോട്ട് ചെയ്ത് വെക്കുക. പോകാൻ പറ്റുന്നതാണെങ്കിൽ അടുത്ത ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുക. പിന്നെ അവസാനത്തൊരു ഓരോ കാറ്റഗറി ബേസ് 20 ആളുകൾ, അവസാനത്തെ 20 റാങ്കാർക്ക് ലഭിച്ചിരിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല, എത്ര മാർക്ക് കിട്ടിയവർക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് MBBSൻ്റെ നോക്കാം. MBBSൻ്റെ നോക്കുന്ന സമയത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 22,104 എന്നുള്ള റാങ്കാണ് പോയിരിക്കുന്നത്. 612 മാർക്കായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻ്റ്, അത് 618 19,396 ആയിരുന്നു. കോളേജ് നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ, നാഗാലാൻഡിലാണ് കോളേജ് ഉള്ളത്. OBCയും സെയിം കോളേജ് തന്നെ പോയിരിക്കുന്നത്, 611 മാർക്കും 22,456. കഴിഞ്ഞ അലോട്ട്മെൻറ്റ് 616 19,977 ആയിരുന്നു. EWS കാറ്റഗറിക്കാർക്ക് തമിഴ്നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നാഗപട്ടണത്തിലാണ് കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 608 സ്കോറാണ്, 24,430 ആയിരുന്നു അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. 613 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, അത് 21,591 ആയിരുന്നു. വീണ്ടും SC കിട്ടിയിരിക്കുന്നത് സെയിം നാഗാലാൻഡ് കോളേജിൽ തന്നെയാണ്. 492 മാർക്കിന് അഡ്മിഷൻ ലഭിച്ചു. 116,887. കഴിഞ്ഞതിൽ അത് 550 ആയിരുന്നു, 113 ആയിരുന്നു അന്നത്തെ റാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു ഏറെക്കുറെ, അതിന് സാമ്യമായിട്ട് തന്നെ റിസൾട്ട് വന്നിരിക്കുന്നത്. ST വന്നിരിക്കുന്നതും തമിഴ്നാട് 465 പോയിട്ടുണ്ട്, അത് 145,254 ആണ്. കഴിഞ്ഞ അലോട്ട്മെൻറ്റ് അത് 141,071 ആയിരുന്നു, 469 ആയിരുന്നു അവരുടെ സ്കോർ എന്ന് പറയുന്നത്. ഇതാണ് MBBSൻ്റെ ഒരു അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി എയിംസുകളുടെ റാങ്കുകൾ എങ്ങനെയാണ്? എയിംസ് മധുരയിലാണ് അവസാന റാങ്കിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം അവസാനം തുടങ്ങിയിരിക്കുന്ന എയിംസ് ആണ് തമിഴ്നാട് മധുരയിലുള്ള എയിംസ്. അവിടെ 5,201 ആണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്, 650 മാർക്ക്. എയിംസിൻ്റെ ആ ഒരു ടൈറ്റ് ഈ വർഷം നല്ല രീതിയിൽ തന്നെ ഉണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. 661 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നത്, 4,375. പിന്നീട് മധുരയിലേക്ക് തന്നെ OBC വന്നപ്പോൾ 651 ആണ്, 6,556 വരെ കിട്ടി. അത് 656 5,354 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. EWS 7,000 കടന്നിട്ടുണ്ട്. 7,723 എന്നുള്ള റാങ്കിലാണ് EWS അയാൾക്ക് കിട്ടി. 640 സ്കോറിൽ കിട്ടിയിരിക്കുന്നു. 651 6,549 ആയിരുന്നു ഫസ്റ്റ്. SC അത് 575 44,919 എത്തിയിരിക്കുന്നു. ST 539 72,637. അത് കഴിഞ്ഞ അലോട്ട്മെൻറ്റ് 545 65,906 ആണ്. ഇതാണ് എയിംസിൽ പോയിരിക്കുന്ന അവസാന റാങ്ക്. BDS നോക്കാം. BDSലേക്ക് വരുന്ന സമയത്ത് 583 എന്നുള്ള സ്കോറിൽ പോയിരിക്കുന്നത് കണ്ണൂരാണ്. നമ്മുടെ കേരളത്തിലെ കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് പോയിരിക്കുന്നത്. ആ കുട്ടിയുടെ റാങ്ക് 39,719. കഴിഞ്ഞ അലോട്ട്മെൻറ്റുകൾ അത് 592 33,546 എന്നുള്ള റാങ്കായിരുന്നു. പിന്നീട് തമിഴ്നാട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് തമിഴ്നാട് പുതുക്കോട്ടയിലാണ്, 579 ആണ് സ്കോർ. 42,567 ആണ് OBC കാറ്റഗറി പോയിരിക്കുന്നത്. അത് 588 36,349 ആയിരുന്നു കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ. പിന്നീട് കണ്ണൂർ തന്നെയാണ് EWS കാറ്റഗറിയുടെ അവസാന റാങ്ക്, 565 52,429 ആയിരുന്നു അവരുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റാങ്ക്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 550 41,532 ആയിരുന്നു. SC കാറ്റഗറി പോയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കടപ്പയിലാണ്, 452 160,523 ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ 470 139,799 ആയിരുന്നു. ഛത്തീസ്ഗഡിലാണ്, റായ്പൂരിലാണ് ST പോയിരിക്കുന്നത്. 422 199,123 കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ. അത് അതാക്രമം 434 183,122 ആയിരുന്നു. ഇതാണ് BDSൻ്റെ ഒരു റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് നേഴ്സിംഗ് ആണ്. നേഴ്സിങ്ങിന് ഈ വർഷം കുറഞ്ഞ കോളേജുകളുള്ളൂ. അത് റാക്ക് ന്യൂഡൽഹിയിൽ പോയിരിക്കുന്ന നേഴ്സിങ്ങിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 125,091 ആണ്. 506 മാർക്കുള്ള ആൾക്ക് ലഭിച്ചിരിക്കുന്നു. അതേ കോളേജിൽ തന്നെ OBC കാറ്റഗറിക്ക് 114,319 494 മാർക്കാർക്ക് ലഭിച്ചിരിക്കുന്നു. EWS 123,034 486 മാർക്കാർക്ക് സെയിം കോളേജിൽ ലഭിച്ചിരിക്കുന്നു.
എസ് സി 223,015 405 മാർക്കുകൾക്ക് ലഭിച്ചിരിക്കുന്നു. എസ് ടി 298,545 369 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി അത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ ഐ എം എസ് ബി എച്ച് എസ് വാരണാസിയിലാണെങ്കിലോ 561 ഓപ്പൺ കാറ്റഗറി 55,346, 549 ഒ ബി സി 64,861, 538 ഇ ഡബ്ല്യു എസ് 74,012, 443 എസ് സി 172,401, 392 എസ് ടി 242,995. ഇതാണ് പോയിരിക്കുന്നത്. ഇ എസ് ഐ റാങ്കുകൾ എങ്ങനെ പോയിരിക്കുന്നത്? 551 മാർക്കുകാർക്ക് 62,917 അവസാന റാങ്കുകൾ. കൊൽക്കട്ട വെസ്റ്റ് ബംഗാളിലുള്ള ഇ എസ് ഐ മെഡിക്കൽ കോളേജ് പോയിരിക്കുന്നു. കഴിഞ്ഞ അലോട്ട്മെൻറ്റ് അത് 562 54,304 ആയിരുന്നു. ഒ ബി സി കാറ്റഗറി 544 സെയിം കോളേജിൽ 69,198 പോയിരിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെൻ്റ് 546 65,448 ആയിരുന്നു. ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഗുൽബർഗ കർണാടകയിലെ ഇ എസ് ഐ കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 74,894 531 മാർക്കാണ് പോയിരുന്നെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയപ്പോൾ അത് 76,033 535 മാർക്കിലേക്ക് കിട്ടിയിട്ടുണ്ട്. എസ് സി ബീഹാറിലാണ് പോയിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻ്റ് 405 മാർക്കുള്ളവർക്ക് കിട്ടി 219,734 റാങ്ക്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 405 തന്നെയായിരുന്നു. 219,671 റാങ്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എസ് ടി പോയിരിക്കുന്നത് 149 റാങ്കുള്ള ഒരാളാണ്. 945,861 കഴിഞ്ഞതിൽ 153 921,094. ഇതാണ് ഇ എസ് ഐ മെഡിക്കൽ കോളേജിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാ റാങ്കുകളും ഏറെക്കുറെ പറഞ്ഞു, എയിംസ് പറഞ്ഞു, നേഴ്സിംഗ് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാന സെഷനിൽ ഒരു പ്രിഡിക്ഷനാണ്, എത്ര റാങ്കുള്ളവർക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി ഒരു 24,400 24,600 ഇൻ ബിറ്റ്വീൻ ഒരു 608 മാർക്ക് വരെ കിട്ടിയ ആളുകൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. ഒ ബി സി കാറ്റഗറി 24,700 605 മാർക്ക്. ഇ ഡബ്ല്യു എസ് 26,300 മുതൽ 26,400 വരെ 605 മാർക്ക് കിട്ടിയായിരിക്കും. എസ് സി 125,000 മുതൽ 132,000 വരെയാണ്. 454 മുതൽ 477 വരെ കിട്ടിയവർക്കും. എസ് ടി 149,000 മുതൽ 157,000 വരെ 461 ടു 455 മാർക്ക് കിട്ടിയവർക്കാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക ഒരു എം ബി ബി എസ് സീറ്റിന് ഓൾ ഇന്ത്യ ലെവലിലെ അഡ്മിഷൻസ്. എന്തായാലും മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാം. മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു റാങ്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.